പെട്ടതെങ്കിൽ ഈ വിശ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഈ ഇസ്മുകളെ സംബന്ധിച്ചുള്ള ബോധം ശരിക്ക് മനസ്സിൽ ഉറക്കാത്തവൻ, അള്ളാഹുവിന് ഗാഫിർ എന്ന് ശരിക്ക് പഠിച്ചിട്ടില്ലാത്തവൻ, ഗഫൂർ എന്ന് റബ്ബിനെ കുറിച്ച് ശരിക്ക് വിശ്വസിച്ചിട്ടില്ലാത്തവൻ, ഗഫാർ അല്ല മാത്രമാണെന്ന് വിശ്വസിച്ചിട്ടില്ലാത്തവൻ, അവൻ പാപമോചനത്തിന് തേടുന്നത് പലരോടുമാണ്. അതല്ലേ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് ഇർതകബ്തു അലൽ ഖാതാ ഗൈറ ഹസിരിൻ വആദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബീ. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആ പറയുന്നതെന്ത്? നബിയെ, എണ്ണവും കണക്കുമില്ലാത്തത്ര പാപങ്ങൾ ഞാൻ ചെയ്തു പോയി നബിയെ, അങ്ങയോട് അന്യായം പറയുകയാണ്. അതിനുവേണ്ടി ആയത്ത് വരെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഖേദകരമായ കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. നിങ്ങൾ കേട്ടില്ലേ പരിശുദ്ധ ഖുർആനിൽ എല്ലാ സ്ഥലത്തും റബ്ബ് പറയുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് അവൻ പറയുന്നുണ്ട്, വമൈ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാ, അല്ലാഹയല്ലാതെ പാപം പൊറുക്കുന്നവരാരുണ്ടോ? അതല്ലേ നേരത്തെ കേട്ട കവിതയിൽ നിങ്ങൾ കേട്ടത്, പൊറുക്കന്റെ പാപം സെയ്തി വെറുക്കാതെ പൊറുക്കുന്നവൻ ആരുണ്ട് നീയല്ലാതെ എന്ന് മനസ്സ് പൊട്ടിക്കൊണ്ട് തേടേണ്ടുന്നൊരു വിശ്വാസിയുടെ മനസ്സിലേക്ക് അള്ളാഹുവിന്റെ ആയത്തോതിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. പാപത്തിന്റെ കറകൾ കഴുകിക്കളയണമെങ്കിൽ ആദ്യം മദീനത്തുള്ള റസൂലുള്ളാനോട് പറഞ്ഞോ, റസൂലുള്ളാനെ വിളിച്ചിട്ട് പറഞ്ഞാലല്ലാതെ റസൂലുള്ളാനെ വിളിച്ചുകൊണ്ട് പാപമോചനത്തിന് മാപ്പിന്നിരന്നുകൊണ്ട് റബ്ബിനോട് തേടിയാലല്ലാതെ പാപം പൊറുക്കുന്നതല്ല എന്ന് ആയത്തോതിക്കൊണ്ട് പറയുന്നു. വലവ് അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഞാനത് സുദീർഘമായി വിശദീകരിക്കുന്നില്ല. അത് മാത്രം വിശദീകരിച്ചൊരു പ്രഭാഷണമുണ്ട്, നബിയോട് പ്രാർത്ഥിക്കാത്തവൻ മുനാഫിഖോ എന്ന വിഷയത്തിൽ. അവിടെ ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ ആയത്തിൽ റസൂലുള്ളാഹിയുടെ കാലത്ത് നബിയോട് ധിക്കാരം പ്രവർത്തിച്ചൊരു മുനാഫിഖ്, നബിയുടെ ജീവിതകാലത്ത് നബിയോട് ധിക്കാരം പ്രവർത്തിച്ച ഒരു മുനാഫിക്ക്, ആ മുനാഫിക്കിന്റെ പാപം പൊറുക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന റസൂലുള്ളാഹിയോട് പോയി പൊരുത്തപ്പെടിക്കണം, എന്നിട്ട് നബിയുടെ മുമ്പിൽ വെച്ച് അവൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഇവനോട് വിഷമമില്ല എന്നതിന്റെ തെളിവായി റസൂലും ഇവന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, എങ്കിൽ അവന്റെ പാപം പൊറുത്തു കൊടുക്കപ്പെട്ടവനായി കാണാം അവന് എന്ന് പറഞ്ഞ ആയത്തിനെ ഖിയാമത്ത് നാള് വരെയുള്ള മുസ്ലിമീങ്ങൾ മുഴുവൻ മനുഷ്യന്മാരും അവർക്ക് എന്ത് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും അള്ളാഹുവിനോട് നേരിട്ട് പറയുന്നവരൊക്കെ മുനാഫിക്കാണെന്നാണ് പ്രസംഗിക്കുന്നത്. അള്ളാഹുവിനോട് നേരിട്ട് മഗ്ഫിറത്തിന് ചോദിക്കാൻ പാടില്ല പോലും. ആദ്യം മദീനത്തേക്ക് വിളിച്ചുകൊണ്ട് നബിയേ, കണക്കല്ലാത്ത തെറ്റുകൾ ഞാൻ ചെയ്തു പോയി നബിയേ, അങ്ങയോട് ഇതാ അവലാതി പറയുന്നു എന്ന് പറയാത്ത പ്രാർത്ഥന മുഴുവൻ മുനാഫിക്കിന്റെ പ്രാർത്ഥനയാണെന്ന് സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന, സംവാദവേദികളിൽ വെച്ച് നിർലജ്ജം തട്ടിവിടുന്ന, എല്ലാ അവസരങ്ങളിലും കിട്ടിയ ചാൻസുകളിലൊക്കെ ഈ ആയത്ത് വെച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിക്കുന്ന വളരെ വിഷമകരമായ ഖേദകരമായ ഒരവസ്ഥയാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നതെന്ന് എന്റെ ബഹുമാന്യ ശ്രോതാക്കൾ പഠിച്ചു വെക്കണം. ഈ ആയത്തിന്റെ ആശയം നിങ്ങൾ ശരിക്കും പഠിച്ചു വെക്കേണ്ടതാണ്. ഈ ആയത്തിൽ പറയുന്നത് തിന്മ ചെയ്ത മുഴുവൻ മനുഷ്യരും റസൂലുള്ളാഹിനോട് പറയണം എന്നതല്ല. അത് നബിയുടെ കാലത്ത് റസൂലുള്ളാഹിനോട് പ്രത്യേകം തെറ്റ് ചെയ്ത ഒരു മുനാഫിക്കിന്റെ പാപമോചനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അതല്ല എന്നതാണ് വിഷയമെങ്കിലോ നമ്മൾ കാണണം. എന്ത്? തൗബയുടെ ഷർത്തുകളിൽ കാണണ്ടേ? പാപം പുറത്തു കിട്ടണമെങ്കിൽ തൗബയുടെ ഷർത്തുകൾ മൂന്നെണ്ണമുണ്ട്. അല്ലാഹുവും മനുഷ്യരും തമ്മിലുള്ള തെറ്റുകളാണെങ്കിൽ മൂന്ന് ഷർത്തുകളുണ്ട്. ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന തീരുമാനം വേണം, ചെയ്ത തെറ്റിനെ കുറിച്ച് അഗാധമായ ദുഃഖം വേണം, ഇനി അങ്ങോട്ട് ജീവിതം ഞാൻ നന്നാക്കിക്കൊള്ളാമെന്ന കരാറ് വേണം. അതേപോലെ തന്നെ മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള തിന്മകളാണെങ്കിൽ മേൽപ്പറഞ്ഞ മൂന്ന് നിബന്ധനകൾക്കുപരിയായി സാമ്പത്തികമായ ഇടപാടുകളാണെങ്കിൽ മടക്കി കൊടുത്താലേ തൗബ ശരിയാകൂ, വാക്കാലുള്ള എന്തെങ്കിലും അപമാനങ്ങളാണെങ്കിൽ പറഞ്ഞു പൊരുത്തപ്പെടിച്ചാലേ ശരിയാവൂ. ഇനി അത്തരത്തിൽപ്പെട്ട കക്ഷികൾ മറുകക്ഷി മരിച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ കക്ഷി എവിടെയാണെന്നറിയില്ല എങ്കിൽ ആ മനുഷ്യന് വേണ്ടി ധാരാളമായി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക എന്ന നിലക്കുള്ള
പടിയിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ആ എണ്ണങ്ങളിലൊന്നും തന്നെ മനുഷ്യരിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ നിന്റെ പാപം പൊറുക്കണമെങ്കിൽ റസൂലുള്ളാഹിനോട് ആദ്യം പൊറുക്കലിനെ ചോദിക്കണം എന്ന നിബന്ധനയില്ല. ഇത് ഇബ്ലീസ് കെട്ടിയുണ്ടാക്കിയ വ്യാഖ്യാനമാണ്. ഇത് ഈ സമൂഹത്തെ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയ വ്യാഖ്യാനമാണ്. ഇത് ഗാഫിറായ അല്ലാഹുവിനെ, ഗഫൂറായ അല്ലാഹുവിനെ, ഗഫ്ഫാറായ അല്ലാഹുവിന്റെ ആ യഥാർത്ഥമായ നാമത്തിൽ വിശ്വസിക്കാത്തതിന്റെ തകരാറാകുന്നു. അതുകൊണ്ട് അവസാനിച്ചോ? റസൂലുള്ളാഹിനോട് മാത്രമാണോ പാപമോചനത്തിന് തേടുന്നത്? അല്ല, അതിന്റെ താഴെക്കടയിൽ നിന്നുള്ള ഔലിയാക്കന്മാരോടും തേടുന്നുണ്ട്. ഏർവാടി മൗലൂദിൽ നിന്നുള്ള ഒരു വരി കേട്ടോളൂ, അത്ഭുതപ്പെടുന്ന വരികളാണ്. أنت غافر الخطايا أنت وافر العطايا سبط سيد البرايا يا سيد إبراهيم غوثي ഈ ഏർവാടിയിലെ ഇബ്രാഹിം ബാദ്ശയെ വിളിച്ചുകൊണ്ടായി പറയുന്നത്. യാ തഖിയല്ല തഖിയായി, ഭക്തന്മാരിൽ ഭക്തരായവരെ. യാ സഫിയല്ല സഫിയായി, പരിശുദ്ധരിൽ പരിശുദ്ധരായവരെ. യാ വലിയല്ല ഔലിയായി, ഔലിയാക്കളിൽ വലിയായവരെ. യാ സയ്യിദ് ഇബ്രാഹിം, ഓ സയ്യിദ് ഇബ്രാഹിം ബാദ്ശാ ഹൗസി, എന്നെ സഹായിക്കണേ, എനിക്ക് അഭയം തരണേ. തീർന്നില്ല, ഇനി കേട്ടോളൂ. അൻത ഗാഫിറുൽ ഖതായ, അൻത ഗാഫിറുൽ ഖതായ, കേട്ടില്ലേ നിങ്ങൾ അല്ലാഹുവിന്റെ നാമം ഗാഫിറുദ്ദംബ്, ഗാഫിർ എന്ന് കേട്ടിട്ടില്ലേ? ഇതാ വിളിക്കുന്നു, അൻത ഗാഫിറുൽ ഖതായ. ഓ നബി, ഓ തങ്ങളെ, നിങ്ങൾ പാപങ്ങൾ പൊറുക്കുന്ന ഗാഫിറാണ്, ഖതീഅത്തുകൾ പൊറുക്കുന്ന ഗാഫിറാണ്. അൻത വാഫിറുൽ ഖതായ, ധാരാളമായി ഔദാര്യങ്ങൾ ഇങ്ങനെ നിറഞ്ഞു കൊടുക്കുന്ന വ്യക്തിത്വമാണ്. സിബ്തോ സയ്യിദിൽ ബറായ, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ് നിങ്ങൾ, ആ താവഴിയിലാണ് നിങ്ങളുള്ളത്. യ സയ്യിദ് ഇബ്രാഹിം ഗൗസി, എനിക്ക് ശരണം നൽകുന്ന സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ. കേട്ടോ, ഏർവാടി മൗലൂദാണ്, കണ്ടില്ലേ? ഞാൻ കെട്ടിണ്ടാക്കിയതൊന്നുമല്ല, ഞാൻ കെട്ടിണ്ടാക്കിയതല്ല, ഇബ്രാഹിം ഏർവാടി മൗലൂദാണ്. അപ്പൊ ഇതൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ ജിൽദുകളായി വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമല്ല. വാദപരിവാര സംവാദ വേദികളിൽ ചുവരോട് ചോദിച്ചു, അള്ളാഹുവിനോട് ചോദിക്കുന്നതൊക്കെ സൃഷ്ടികളോടും ചോദിക്കാമോ? അവിടുന്ന് ഉത്തരം പറഞ്ഞില്ല, അവിടുന്ന് ഉത്തരം പറഞ്ഞില്ല. എല്ലാം കൊടുക്കാന്ന് പറഞ്ഞാലും കുടുങ്ങി, എല്ലാം ചോദിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാലും കുടുങ്ങി. അതുകൊണ്ട് അവിടുന്ന് ഉത്തരം പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ പറയുന്നു, ധൈര്യ സമേത എഴുതി വിട്ടിരിക്കുന്നു ഒരു മാസികയിൽ, എന്താ, എല്ലാം ചോദിക്കാം, അള്ളാഹിനോട് ചോദിക്കുന്നതൊക്കെ ചോദിക്കാം. പിന്നെന്താ ഇപ്പൊ ജനങ്ങൾക്ക് ചോദിച്ചൂടെ? അല്ലാഹുവിന്റെ റസൂലെ പൊറുക്കണേ, പാപമോചനം തരണേ, ഹിദായത്ത് തരണേ, നരകത്ത് നിന്ന് രക്ഷിക്കണേ, എല്ലാം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, അവന് പിന്നെ എന്തിനാണ് ഈ പരിശുദ്ധമായ ഉത്കൃഷ്ടമായ നാമങ്ങൾ? അവന്റെ എല്ലാ ഗുണങ്ങളും മറ്റുള്ളവരിലേക്ക് പകുത്തു കൊടുത്തിരിക്കുന്നു. പടച്ചു തമ്പുരാനുള്ള എല്ലാ ഗുണങ്ങളും മറ്റുള്ളവർക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, അല്ലാഹുവിൻ്റെതൊക്കെ സ്വയം മറ്റുള്ളവർക്കൊക്കെ അല്ല കൊടുത്തത്. ഇത് വിചാരിച്ചുകൊണ്ട് എല്ലാം അവരിലേക്ക് തിരിക്കുന്ന ഏറ്റവും വളരെ ഭീകരമായ, വളരെ വളരെ പ്രയാസകരമായ വിശ്വാസ രംഗത്തുള്ള ഏറ്റവും ദുഷിച്ച ഒരു ജീർണതയിലേക്കാണ് ഈ സമൂഹത്തെ പുരോഹിതന്മാർ നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജാഗ്രതയുള്ളവരാവുക. അള്ളാഹുവിന്റെ ഇസ്മുകളെ കുറിച്ച് പഠിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അവന്റെ നാമങ്ങളുടെ ആശയം ശരിക്കും ഗ്രഹിക്കുക. അള്ളാഹുവിനെ ഗാഫിറെന്നും ഗഫൂറെന്നും ഗഫാറെന്നും ഒക്കെ ശരിക്കും മനസ്സിലാക്കി ദൃഢമായി അത് മനസ്സിൽ ഉറക്കിട്ടുറപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസിക്ക് പടച്ചതമ്പുരാനോടല്ലാതെ പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കാനാവില്ല. അവനല്ലാതെ അത് പാപം പൊറുക്കുന്നവനില്ല. ആ വിശ്വാസമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അത് നിലനിർത്തി തരാൻ അല്ലാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ശ്വാസ രംഗത്തൊരു പാളിച്ചകളും അപാകതകളും ഇല്ലാതെ ശരിയായ പന്ഥാവിലൂടെ മുന്നോട്ട് പോകുന്ന, അഷ്റഫുൽ ഖൽഖു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആ സൽസരണിയിലൂടെ മുന്നോട്ട് കുതിക്കുന്ന നല്ലവരിൽ നല്ലവരായവൻ നമ്മെ മാറ്റി തീർക്കുമാറാകട്ടെ. നമ്മില്ലെന്ന് സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങളും അപാകതകളും ന്യൂനതകളും കോട്ടങ്ങളും അവൻ പരിഹരിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അവൻ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഇസ്ലാമിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ധീര മുജാഹിദുകൾക്ക് അല്ലാഹു
വിജയം നൽകുമാറാകട്ടെ. അവരുടെ ശത്രുക്കളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖി നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. അവൻ്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക. അവർ ചെയ്തു വരുന്നതിൻ്റെ ഫലം അവർക്ക് പിന്നീട് നൽകപ്പെടും. സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനം നൽകുകയും അതനുസരിച്ച് തന്നെ നീതി പുലർത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം നാം സൃഷ്ടിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه
ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله